കാരണം എങ്ങനെ അത് ഫേസ് ചെയ്യാം, അതാണ് കാണിച്ചത്. അവർ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും അല്ല, വിവാദമായിട്ടൊന്നും ഇല്ല, കണ്ടിരിക്കാം. ലാഗ് ഇല്ല, ലാഗ് എനിക്ക് അതങ്ങനെ തോന്നിയില്ല. ലാഗ് നല്ല ത്രില്ലിംഗ് ആയിട്ട് അടുത്ത് നമ്മൾ അടുത്തെന്തോന്ന് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റും. നല്ല മെസ്സേജാണ്, അല്ല വിവാദമായിട്ടൊന്നുമില്ല. സ്ത്രീകൾക്ക് ഇടയിൽ നടക്കുന്ന ചില ചില പ്രശ്നങ്ങൾ ഈ ഫോൺ കോള് സംബന്ധമായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ശല്യം ചെയ്യില്ലേ, ബ്ലാക്ക് മെയിൽ, അതിനനുസരിച്ചാണ് പടം ഒരു ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു സൈക്കോ ത്രില്ലർ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ആവറേജ് കണ്ടിരിക്കാൻ പറ്റും. നമ്മളെ സീറ്റിൽ പിടിച്ചിരുത്തുന്നുണ്ട് പടം. കുടുംബമായിട്ട് കാണാം, നല്ല പടം തന്നെ. തുടക്കത്തിൽ മാത്രം ഒരു ചെറിയ സീന്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. തുടക്കം മുതൽ ഇൻട്രോ വരെ സസ്പെൻസ് നിറച്ചുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടിരിക്കുന്നത്. ഐശ്വര്യ രാജിന്റെ പെർഫോമൻസ് അത് എടുത്തു പറയേണ്ട ഒരു സിനിമയാണ്. ഭയങ്കര രീതിക്ക് അവർ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിത്ര രമേഷ്, ഇതുവരെയും ചിത്ര രമേഷ് അഭിനയിച്ചിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂവി. ഇതൊരു റിയലിസ്റ്റിക് മൂവി, നമ്മുടെ മലയാളം സിനിമ ഒക്കെ ചെയ്യുന്ന പോലെ ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു മൂവിയാണ്. ശരിക്കും നമ്മുടെ അമ്മമാരും ചേച്ചിമാരും അല്ലെങ്കിൽ അനീച്ചമാരും ഇതുപോലെ ജോലിക്കൊക്കെ പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും സ്ത്രീകൾ കാണേണ്ട സിനിമയാണ്. ലാഗൊന്നുമില്ല, ഒരു ഇതൊരു കൊമേഴ്സ്യൽ സിനിമ പോലെ തുടക്കം മുതൽ അവസാനം വരെയും വളരെ ഫാസ്റ്റായിട്ടാണ് പടം പോകുന്നത്. എഡിറ്റിംഗ് ഒക്കെ വളരെ അടിപൊളി എഡിറ്റിംഗ് ആണ്. മ്യൂസിക് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത്, അതിൻ്റെ മ്യൂസിക് ആണ്. മ്യൂസിക്കിലാണ് ഈ പടം മൊത്തം ഇരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ പിടിച്ചിരുന്ന എല്ലാ കാര്യവും ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താനുള്ള പടമാണ്. കാരണം വില്ലനെ കുറിച്ച് ആദ്യമേ പറഞ്ഞ് സ്പോയിൽ ആക്കില്ല. കാരണം പടത്തിൻ്റെ എൻഡ് വരെ വില്ലൻ അവർ റിവീൽ ചെയ്യുന്നില്ല. ആ ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വെളി വരുന്നൊരു ലേഡിയാണ് ഐശ്വര്യ രാജേഷ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ജിത്തൻ രമേഷാണ്. പുള്ളിക്കാരൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ പടത്തിലൂടെ. അതുപോലെ തന്നെ നെഗറ്റീവ് ക്യാരക്ടർ റിവീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ കോളർ ഐ ഡി വിഭാഗത്തിൽ നിന്ന് അവർ ആ ഒരു ജോബിൽ നിന്നും വരുന്ന നടക്കുന്നതുമായിട്ടുള്ള സംഭവ വികാസങ്ങളും അവിടെ നിന്ന് വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതൊക്കെയാണ് കഥയിൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത്. ലാഗെന്നല്ല, കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉള്ള രീതിയിലാണ്. കാരണം ഫാമിലി പോർഷൻ വരുമ്പോൾ ഫാസ്റ്റ് കാണിക്കാൻ ഒക്കത്തില്ല. അത് രീതിക്ക് ബാക്കിയെല്ലാ പോർഷനും വളരെ മികച്ച രീതിയിലാണ് ചെയ്ത് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. കാരണം ലേഡീസ് കണ്ടിരിക്കേണ്ട രീതിക്കുണ്ട്. കാരണം ഇതേപോലൊരു ജോബിൽ വരുന്ന കൂടുതൽ ഈ ജോബിൽ എന്ന് പറഞ്ഞ പ്രശ്നങ്ങളാണ്. കാരണം എങ്ങനെ അത് ഫേസ് ചെയ്യാം, അതാണ് കാണിച്ചേക്കുന്നത്. ഒന്നുമില്ല, ഒരു വിവാദമായിട്ടുള്ള കാരണം അവരുടെ ഫാമിലി പോർഷൻ കാണിക്കുന്നതെല്ലാം കറക്റ്റ് ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ എങ്ങനെയാണ് ആ രീതിക്ക് നടക്കുന്നത്, ആ രീതിക്ക് തന്നെയാണ് അവർ കാണിച്ചേക്കുന്നത്. ഓവറോൾ പടം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.